നമസ്കാരം പ്രതിപക്ഷ നേതാവ് എങ്ങനെ ആരോപണം ഉന്നയിക്കണം എന്ന് ആരോഗ്യമന്ത്രി പഠിപ്പിക്കേണ്ടതില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മന്ത്രിയിൽ നിന്ന് കൃത്യമായ മറുപടിയാണ് വേണ്ടത് എന്നും സതീശൻ പറഞ്ഞു മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വാങ്ങിയതിൽ വൻ കോഴയുണ്ട് എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം കാര്യങ്ങൾ അറിയാതെയാണ് എന്ന ആരോഗ്യമന്ത്രിയുടെ വിമർശനത്തോടായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം നിരുത്തരവാദപരമായ പ്രതികരണമാണ് മന്ത്രി നടത്തിയത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് വേണ്ടത് ഞാൻ എങ്ങനെ ആരോപണം ഉന്നയിക്കണമെന്ന് എനിക്ക് ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല വീണ ജോർജിന്റെ ക്ലാസ് ഒന്നും എനിക്ക് വേണ്ട മഹാമാരിയുടെ കാലത്ത് നടന്ന കൊള്ളയെക്കുറിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ലോകായുക്തയിൽ കേസ് തുടരുന്നു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിനേക്കാളൊക്കെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ആശുപത്രികളിൽ കാലാവധി കഴിഞ്ഞ മരുന്ന് കൊടുത്തു വിതരണം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ മരുന്ന് നാനൂറ്റി എൺപത്തി മൂന്ന് ആശുപത്രികളിൽ കൊടുത്തു സ്റ്റോപ്പ് മെമ്മോ വെച്ച മരുന്നുകൾ ആശുപത്രികളിൽ കൊടുത്തു ഇതാണ് സി ആൻഡിജിയുടെ റിപ്പോർട്ട് ഇക്കാര്യം പ്രതിപക്ഷം ചോദിക്കേണ്ട എന്നാണോ ആരോഗ്യമന്ത്രി പറയുന്നത് പ്രതിപക്ഷ ആരോപണത്തിന് മന്ത്രി പറഞ്ഞ മറുപടി അതിനേക്കാളൊക്കെ വലിയ തമാശയാണ് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ യു ഡി എഫിന്റെ കാലത്തേതാണ് എന്ന് പരിശോധിക്കണമെന്നാണ് മന്ത്രി പറയുന്നത് യു ഡി എഫ് അധികാരത്തിൽ നിന്ന് പോയിട്ട് ഏഴ് കൊല്ലമായില്ലേ കാലാവധി കഴിഞ്ഞ മരുന്ന് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ കയ്യിൽ വന്നാൽ അതേ കമ്പനിക്ക് തിരിച്ചു കൊടുത്ത് അവരിൽ നിന്ന് കാശും പിഴയും വാങ്ങുകയാണ് ചെയ്യേണ്ടത് ഇനിയൊരു പക്ഷേ യു ഡി എഫിന്റെ കാലത്ത് കാലാവധി കഴിഞ്ഞ മരുന്ന് കിട്ടി എന്ന് തന്നെ സങ്കല്പിക്കുക ഏഴു കൊല്ലമായിട്ട് ഇത് ആ കമ്പനിക്ക് തിരിച്ചു കൊടുക്കാതെ പണവും പിഴയും വാങ്ങിക്കാതെ കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നോ എന്നും സതീശൻ ചോദിച്ചു മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലേക്ക് വരുന്ന പത്തിലൊന്ന് മരുന്ന് പോലും പരിശോധന നടത്തുന്നില്ല നിരവധി കമ്പനികളുടെ മരുന്നുകൾ പരിശോധിക്കുന്നില്ല ആ കമ്പനികളോട് എന്താണ് ഇത്രമാത്രം സ്നേഹം ഭീകരമായ അഴിമതിയാണ് ഇതിലൂടെ നടക്കുന്നത് എന്നും സതീശൻ ആരോപിച്ചു കാലാവധി കഴിഞ്ഞ മരുന്ന് കൊടുത്താൽ ജീവഹാനിക്ക് വരെ കാരണമാകും ഷെൽഫ് ലൈഫ് കഴിഞ്ഞ മരുന്നുകൾ യു ഡി എഫ് കാലത്തേതാണോ എന്ന് ആരോഗ്യമന്ത്രി ചോദിക്കുന്നത് തമാശയാണ് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ വന്നാൽ എന്ത് ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആരോഗ്യമന്ത്രി അത് വായിച്ചു നോക്കണം ഷെൽഫ് ലൈഫ് കഴിഞ്ഞ മരുന്നുകൾ അതേ കമ്പനിക്ക് തന്നെ തിരിച്ചു കൊടുത്ത് അവരിൽ നിന്ന് പണവും പിഴയും ഈടാക്കണം കഴിഞ്ഞ ഏഴ് വർഷമായി ഇതൊന്നും ചെയ്തിട്ടില്ലേ കാര്യമറിയാതെയാണ് ആരോഗ്യമന്ത്രി സംസാരിക്കുന്നത് മഹാമാരി മഹാമാരിക്കാലത്ത് പർച്ചേസുകളിൽ കൊള്ളയാണ് നടന്നത് എവിടെ അഴിമതി നടന്നാലും അവസാനം വന്നു വീഴുന്ന ഒരു പെട്ടിയുണ്ട് അവിടേക്ക് തന്നെയാണ് ഈ അഴിമതി പണവും വരുന്നത് ഇതൊന്നും കേരളത്തിലെ പ്രതിപക്ഷം വിട്ടുകൊടുക്കില്ല എന്നും സതീശൻ പറഞ്ഞു